ഹായ്, ട്രാവൽ വിത്ത് അലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് കോവിഡ് ലോക്ക്ഡൗൺ പ്രശ്നങ്ങളൊക്കെ കാരണം വീട്ടിൽ തന്നെയാണ്. വേറെ പ്രോപ്പർട്ടിയിലൊന്നും പോയി വീഡിയോ എടുക്കാൻ പറ്റിയൊരവസ്ഥ അല്ലാത്തതുകൊണ്ട് പുതിയ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഫ്ലൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്തു, ഡൊമസ്റ്റിക്കും ഇൻ്റർനാഷണൽ ഫ്ലൈറ്റുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഓഫീസിലോട്ട് ഇപ്പം ദിവസവും കോൾ വരുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടൊക്കെയാണ് ഫ്ലൈറ്റ് ഉള്ളത്, എന്തൊക്കെയാണ് ഫോർമാലിറ്റീസ് യാത്ര ചെയ്യാൻ വേണ്ടി ഉള്ളതെന്നൊക്കെ ചോദിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി അറിയാവുന്ന ചെറിയൊരു വിവരം ഷെയർ ചെയ്യാം. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് 16-ാം തീയതിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വരുന്ന അപ്ഡേറ്റ്സുകൾ ചിലപ്പം ഇതിൻ്റെ അകത്തൊന്നും കാണത്തില്ലാത്ത കൊണ്ട് യാത്ര ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഒന്നുകൂടെ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇപ്പം നമുക്ക് ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് ഓൾമോസ്റ്റ് എല്ലാ മെയിൻ ഡെസ്റ്റിനേഷനിലോട്ടും ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് യാത്ര ചെയ്യാൻ വേണ്ടി നമുക്ക് വേണ്ടത് ഇപ്പം കോവിഡ് ടെസ്റ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യം ഡൊമസ്റ്റിക് യാത്ര ചെയ്യാൻ വേണ്ടി നമുക്കിപ്പം നിലവിൽ ഇല്ല. ആർക്ക് വേണമെങ്കിലും യാത്ര ചെയ്യാൻ പറ്റും, ടിക്കറ്റ് ഉള്ള ഏത് വ്യക്തിക്കും യാത്ര ചെയ്യാൻ പറ്റും. നമ്മൾ യാത്ര ചെയ്യുന്നത് ഇപ്പം നമ്മൾ ഡൽഹിയിലോട്ട് പോവുകയാണ്, അവിടെ പോയിട്ട് ഏകദേശം ഒരു 48 മണിക്കൂറും കൊണ്ട് നമ്മൾ തിരിച്ച് വരുന്നുണ്ട്. അതിനുള്ള റിട്ടേൺ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ചെല്ലുന്ന സ്ഥലത്ത് ക്വാറൻറ്റൈൻ ആകേണ്ട ആവശ്യമില്ല. നമ്മൾ കൊച്ചിയിൽ നിന്ന് പോയി ഡൽഹിയിൽ ചെന്നു തിരിച്ചു വന്നു, തിരിച്ച് കൊച്ചിയിൽ ആകേണ്ട ആവശ്യമേ നിലവിൽ ഉള്ളൂ. പിന്നെ ഡൊമസ്റ്റിക് യാത്ര ചെയ്യുമ്പം ഓർക്കേണ്ട ഒരു കാര്യം, പണ്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഫ്ലൈറ്റ് വിടുന്നതിനൊരു 45 മിനിറ്റ് മുമ്പ് ഓടിപ്പോയി കയറുന്നവരാണ് നമ്മുടെ ഈ ഭൂരിപക്ഷ ആൾക്കാരും. ഇപ്പോൾ അത് പറ്റത്തില്ല. ഒരാൾ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിനുള്ള വെബ് ചെക്കിങ്, ഈ ഇൻ്റർനെറ്റിൽ കയറിയിട്ട് അതിനുള്ള ബോർഡിംഗ് പാസ് ഓൺലൈനായിട്ട് എടുക്കണം. ഇത് എടുത്തതിന് ശേഷം ഏകദേശം 2 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ എയർപോർട്ടിൽ ചെല്ലണം, എന്നെങ്കിൽ മാത്രമേ നമുക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ പോകുന്ന എല്ലാ വ്യക്തികളും നമ്മുടെ ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഈ ഒരു ആപ്പ് ഫോണിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ നിന്ന് യാത്ര ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം പനി ഒക്കെ ഉള്ളൊരു വ്യക്തിയാണെങ്കിൽ അവർ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, അത് ഒരു അളവിൽ കൂടുതലാണെങ്കിൽ അവർ കയറ്റി വിടത്തുമില്ല. പിന്നെ ഏത് സംസ്ഥാന, ഇപ്പം നമ്മുടെ കേരളത്തിലോട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ നിന്ന് അപ്രൂവൽ വേണം. പല സംസ്ഥാനങ്ങളെ സംബന്ധിച്ചും ഓരോ സംസ്ഥാനത്തെയും നിയമം അനുസരിച്ച് അവിടെയുള്ള അപ്രൂവൽ എടുക്കണം. ചില സംസ്ഥാനങ്ങളിൽ ചെല്ലാൻ വേണ്ടി അപ്രൂവലൊന്നുമില്ല. അപ്പം ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഏജൻസിയിലെ ടിക്കറ്റ് ചെയ്യുന്ന ടീമിൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിച്ചാൽ മതി, അവർ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടികൾ തരുന്നതായിരിക്കും. പിന്നെ ഇൻ്റർനാഷണൽ ഡെസ്റ്റിനേഷൻ നോക്കുകയാണെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ ഇപ്പം നമുക്ക് വിസിറ്റിംഗ് വിസ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന UAE-യിലോട്ടാണ്. അപ്പം അതിൻ്റെ അകത്ത് നേരത്തെ ഫോർമാലിറ്റീസൊക്കെ തന്നെ ഉള്ളൂ. വിസ എടുക്കാൻ വേണ്ടി പാസ്പോർട്ടിൻ്റെ ഫ്രണ്ടും ബാക്കും പേജും ഒരു ഫോട്ടോയും മാത്രം കൊടുത്താൽ മതി. പിന്നെ ഇപ്പം വന്നേക്കുന്ന ഒരു എക്സ്ട്രാ സംഭവം എന്താണെന്ന് വെച്ചാൽ, പണ്ട് വിസ മാത്രം എടുത്താൽ മതി, പക്ഷേ ഇപ്പം വിസയുടെ കൂടെ അവിടെ ചെന്നിട്ടുള്ള ഇൻഷുറൻസും കൂടെ എടുത്താൽ മാത്രമേ നമുക്ക് വിസ അപ്രൂവലായി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അവിടെ ചെന്നിട്ടുള്ള ഇൻഷുറൻസും വിസയും കൂടെ ഒന്നിച്ചാണ് നമുക്കിപ്പം ഇഷ്യൂ ചെയ്ത് കിട്ടുന്നത്. ഇപ്പം പണ്ടത്തെ വിസിറ്റിംഗ് വിസയേക്കാളും ഉള്ള ചാർജ് കൂടിയിട്ടുണ്ട്, കാരണം ഇൻഷുറൻസിൻ്റെ ചാർജും കൂടെ വന്നപ്പോൾ അവിടെ കൂടിയിട്ടുണ്ട്. ചാർജ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറയുന്നില്ല, കാരണം അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചീപ്പ് മാർക്കറ്റിംഗ് ആവും, അതുകൊണ്ട് ആ കാര്യം ഞാൻ ഉപേക്ഷിക്കുകയാണ്. അപ്പോൾ യാത്ര ചെയ്യുന്നതിന് കുഴപ്പമില്ല, നമുക്ക് വിസിറ്റിംഗ് വിസ ഉപയോഗിച്ച് UAE-യിലോട്ട് യാത്ര ചെയ്യാൻ നമുക്ക് സാധിക്കും. പിന്നെ ഈ UAE കൺട്രീസിലോട്ട് യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കോവിഡ് ടെസ്റ്റ് എടുത്തേക്കുന്ന ഇതിൻ്റെ റിസൾട്ട് വേണം, കോവിഡ് ഇല്ല എന്നുള്ള റിസൾട്ട് നമ്മുടെ കയ്യിൽ വേണം. അപ്പോൾ അതൊരു 96 മണിക്കൂർ എന്ന് വെച്ചാൽ, ഇന്ന് ഞാൻ കോവിഡ് ടെസ്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ 96 മണിക്കൂർ കഴിയുന്നതിനേക്കാളും മുമ്പ് ഞാൻ അതും കൊണ്ട് യാത്ര ചെയ്യണം. അപ്പോൾ ഒരിക്കലും ഒരു 96 മണിക്കൂർ വരെ നോക്കി നിൽക്കരുത്, കാരണം വേറെ ഒന്നുമല്ല, ഫ്ലൈറ്റ് ക്യാൻസലാകാൻ സാധ്യതയുണ്ട്. ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ചെന്ന് നമ്മൾ കോവിഡ് ടെസ്റ്റൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് കയറിപ്പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഒരു ടെസ്റ്റ് നടത്തിക്കഴിഞ്ഞാൽ ഒരു 72 മണിക്കൂറിനകത്തേക്ക് കയറിപ്പോകുന്ന രീതി വേണം പ്ലാൻ ചെയ്യാൻ വേണ്ടി. പിന്നെ നമ്മുടെ ഇങ്ങോട്ട് വരുമ്പോൾ കേരളത്തിലോട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ആരോഗ്യ സേതു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന പോലെ, ഇപ്പം UAE-യിലോട്ട് പോകുമ്പോൾ അതിനുള്ള ഒരാപ്പുണ്ട്. ദുബായിയാണ് ഒരാപ്പ്, നമ്മുടെ അബുദാബിയാണെങ്കിൽ അതിനുള്ള ഒരാപ്പ്, അത് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അതിനെയൊക്കെ സംബന്ധിച്ച് ഡൗട്ട് ഉണ്ടെങ്കിലും ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, അവരതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നോളും. പിന്നെ മെയിനായിട്ട് വേണ്ടത് GDRC സൈറ്റിൽ കയറി നമ്മൾ രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ അപ്രൂവൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് ട്രാവൽ ചെയ്യാൻ
പറ്റത്തുള്ളൂ. ഒരു ഹെൽത്ത് ഡിക്ലറേഷൻ ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഞാൻ ഇതിനെപ്പറ്റി അധികം ഇപ്പം പറയുന്നില്ല, കാരണം ഇതിൻ്റെ ഓരോ ചെറിയ ചെറിയ അപ്ഡേറ്റുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോ ദിവസം വരുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ചിലപ്പം വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒന്നും കൊണ്ടും പേടിക്കേണ്ട. എന്തെങ്കിലും ഡൗട്ടോ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഇത് നമ്മുടെ അടുത്തു നിന്ന് ടിക്കറ്റ് എടുക്കണം അല്ലെങ്കിൽ നമ്മുടെ അടുത്തു നിന്ന് വിസ ചെയ്യണം എന്നല്ല, നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ പോലും, നിങ്ങൾ വേറെ ടിക്കറ്റ് എടുത്താണെങ്കിൽ പോലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ താഴത്തെ നമ്പറിൽ വിളിച്ചാൽ മതി, അവരതിനുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നോളൂ. പിന്നെ ഏറ്റവും ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഇപ്പോൾ കൺട്രി UAE ഇതാണ്. ഇപ്പം പണ്ടത്തെ പോലെ ഏറ്റവും ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലമെന്ന് പറയുന്നത് ഈ UAE തന്നെയാണ്. അതുകൂടാതെ നമുക്ക് ഡൽഹിയിൽ നിന്ന് കാനഡ ടൊറൻ്റോയിലോട്ട് നമുക്ക് ഫ്ലൈറ്റുണ്ട്, ചാർട്ടേഡ് ഫ്ലൈറ്റുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് പക്ഷേ ഈ ടൂറിസം അല്ലെ ടൂറിസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസ കാറ്റഗറി പറ്റത്തില്ല, ബാക്കിയുള്ള ഇതിൻ്റെ വിസ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുകൂടാതെ പിന്നെ നമുക്ക് ഫ്ലൈറ്റുള്ളത് മസ്കറ്റിലോട്ടുണ്ട്, ദോഹയിലോട്ടുണ്ട്, ബഹ്റിനുണ്ട്. ഇതൊന്നും വന്ദേ മാതരം ഫ്ലൈറ്റല്ല പറയുന്നത്, അതല്ലാതെ പ്രൈവറ്റ് ചാർട്ട് ചെയ്തിരിക്കുന്ന ഫ്ലൈറ്റുകളാണ്. ഇത്തരം ഡെസ്റ്റിനേഷനിലോട്ടാണ് ഫ്ലൈറ്റുള്ളത്. അപ്പം ഞാൻ നമുക്കിങ്ങനെ കോള് വരുന്നുണ്ട് എല്ലാ ദിവസവും ഇന്ന സ്ഥലത്തോട് സ്റ്റാർട്ടായോ എന്ന് വെച്ച്. അപ്പോൾ ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു 100 പ്രാവശ്യം പറയുന്നത് അതിനേക്കാളും നല്ലതായിട്ട് ഈ ഒരു വീഡിയോ അയച്ചു കൊടുത്താൽ നമ്മുടെ ക്ലയൻസിന് മനസ്സിലാവും. അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ടിക്കറ്റ് ബുക്കിങ്ങോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, നമുക്ക് റേറ്റ് കുറച്ച് മാക്സിമം ചെയ്യാൻ പറ്റും. അപ്പം കോവിഡ് പ്രശ്നങ്ങളൊക്കെ മാറി പണ്ടത്തെ പോലെ തന്നെ പഠിക്കാൻ പോകുന്നവർക്ക് പഠിക്കാനും, ടൂർ ആസ്വദിക്കാൻ പോകുന്നവർക്ക് അതും, ബിസിനസ് പരമായിട്ട് പോകുന്നവർക്ക് അതും ഒക്കെ പെട്ടെന്ന് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വേറെ ഒന്നുമല്ല, ഇതൊക്കെ നടന്നാൽ മാത്രമേ നമ്മുടെ കഞ്ഞുകൂടി നടക്കത്തുള്ളൂ. അപ്പം കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് കോവിഡിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറിക്കഴിയുമ്പോൾ അടുത്ത വീഡിയോ കൊണ്ട് എത്തുന്നതായിരിക്കും. ഇതുപോലെയുള്ള എന്തെങ്കിലും ട്രാവൽ അപ്ഡേറ്റ്സ് വീഡിയോ ഇട്ടിട്ട് നിങ്ങളെ ശല്യപ്പെടുത്തുന്നതായിരിക്കും. ബാക്കി ഹോട്ടൽസിൻ്റെ വീഡിയോ ഒക്കെ എടുക്കണമെങ്കിൽ ഇനി കോവിഡൊക്കെ ഒന്ന് കുറയണം. അപ്പം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്പർ ഇതിൻ്റെ അകത്തുണ്ട്, വിളിക്കുക. നമ്മുടെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനലിൻ്റെ ഉദ്ദേശം ഇത് മാത്രമാണ്. നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഹോട്ടലുകൾ, റിസോർട്ടുകൾ, ഹോം സ്റ്റേയ്സ്, നിങ്ങളെ സംബന്ധിച്ച് പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ, നിങ്ങൾക്ക് എങ്ങനെയുണ്ടാ ഹോട്ടൽ, എങ്ങനെയുണ്ടാ ഹോം സ്റ്റേ, എങ്ങനെയുണ്ടാ റിസോർട്ട് എന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നു. അത് ക്യാഷ് മേടിച്ചിട്ട് ഈ പ്രോപ്പർട്ടി നല്ലതാണ്, ആ പ്രോപ്പർട്ടി നല്ലതാണ് എന്നൊന്നുമില്ല. ഒരു ദിവസം 500 രൂപ തൊട്ട് 50,000 രൂപ വരെ ചിലവ് വരുന്ന ഹോട്ടൽസ് നമ്മൾ ഈ ചാനലിൻ്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൂടുതലും ബജറ്റ് ഹോട്ടൽസ് തന്നെയാണ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലക്ഷറി ഹോട്ടൽസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ. അപ്പം എത്രയും പെട്ടെന്ന് വീണ്ടും കാണാം. അതുപോലെ എല്ലാവർക്കും ബൈ.